നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലീഗ് വണ്ണിൽ ഇന്നലെ പി എസ് ജി സ്ട്രാസ്ബർഗുമായിട്ട് 3-3 സമനിലയിലാണ് പിരിഞ്ഞത്. സ്ട്രാസ്ബർഗിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ പി എസ് ജിക്ക് വേണ്ടി കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ അഷ്റഫ് ഹക്കീമി ഒരു ഗോൾ കണ്ടെത്തുകയുണ്ടായി. സ്ട്രാസ്ബർഗിന് വേണ്ടി കബേഴോ ഒപ്പം തന്നെ കാസി എന്നിവരാണ് ഗോളുകൾ നേടിയത്. ശേഷിക്കുന്ന ഗോൾ മാർക്കോ വെരാറ്റിയുടെ ഓൺ ഗോളായിരുന്നു. ഈ മത്സരത്തിൽ ഇപ്പോൾ പി എസ് ജിക്ക് വിജയിക്കാൻ കഴിയാതെ പോയതോടെ ലീഗ് വണ്ണിലെ ടോപ്പ് 8 പി എസ് ജി ഒഴികെയുള്ള 7 ടീമുകളുമായിട്ട് അവർ കളിച്ചിട്ട് എവേ മത്സരങ്ങളിൽ ഒരൊറ്റ മത്സരം പോലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് ടോപ്പ് 8 മറ്റ് ടീമുകളോട് അവരുടെ മൈതാനത്ത് പോയി പി എസ് ജിക്ക് വിജയിക്കാനായിട്ടില്ല. ഇന്നലെ കളിച്ചത് സ്ട്രാസ്ബർഗിനെതിരെ. സ്ട്രാസ്ബർഗ് ഇപ്പം ലീഗ് വണ്ണിൽ 5 സ്ഥാനത്താണെന്ന കാര്യം ഓർക്കുക. ഇതുവരെ മറ്റ് 8 സ്ഥാനത്തുള്ള മറ്റ് 7 ടീമുകളോട്, അതായത് പി എസ് ജിയാണ് ഒന്നാമത്, ബാക്കി ടോപ്പ് 8 എന്ന് പറയുമ്പോൾ ബാക്കി 7 ടീമുകളാണ്, അവരോടുള്ള എവേ മത്സരങ്ങളിലെ റിസൾട്ട് കൂടി ഒന്ന് നോക്കാം. ലീഗ് വണ്ണിലെ ഈ സീസണൽ റിസൾട്ടാണ് ഒളിമ്പിക് മാഴ്സയ്ക്കെതിരെ. മാഴ്സയുടെ മൈതാനത്ത് ഗോൾ രഹിത സമനില. AS മൊണാക്കോക്കെതിരെ 3-0 പരാജയം. സ്റ്റേഡ് റന്നേഴ്സിനെതിരെ 2-0 പരാജയം. OGC നീസിനോട് 1-0 പരാജയം. സ്ട്രാസ്ബർഗിനോട് ഇതാ ഇപ്പം 3-3 സമനില. ഒളിമ്പിക് ലിയോണിനോട് 1-1 സമനില. ലെൻസിനോട് 1-1 സമനില. ഇത് വളരെ കൃത്യമായിട്ട് പി എസ് ജിയുടെ ഈ സീസണിൻ്റെ അവസ്ഥ കാണിക്കുന്നുണ്ട്. ശരിയാണ്, ലീഗ് വണ്ണിൽ അവർ കിരീടം ചൂടിയിട്ടുണ്ട്. UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിൽ തന്നെ അവർ പുറത്തായി. ലീഗ് വൺ കിരീടം ചൂടുമ്പോഴും അത് വലിയ ഒരു വ്യത്യാസം ഇപ്പോൾ പോയിൻ്റ് ടേബിളിലൊക്കെ കാണാനുണ്ടെങ്കിലും എതിരാളികളുടെ മൈതാനത്ത് വെച്ച് ടോപ്പ് 8 എതിരാളികളെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒട്ടും സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കില്ല. പി എസ് ജിയുടെ ആരാധകർക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള എതിർപ്പുകൾ, പലതരത്തിലുള്ള അവരുടെ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. പല കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നുണ്ട്. ക്ലബിൽ വലിയൊരു അഴിച്ചുപണി അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ കൂടി മുന്നിലേക്ക് വെച്ചുകൊണ്ടാണ് അവർ ഈ വാദങ്ങളൊക്കെ ഉയർത്തുന്നത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.